സത്യദീപത്തിലൂടെ സീറോ മലബാർ സഭ കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞപ്പോൾ കേരളത്തിലെ നേതാക്കൾക്ക് ബോധ്യമായില്ലെങ്കിലും കേന്ദ്രത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു കാര്യം ബോധ്യമായി. അടുത്ത തവണ പണിപാളും എന്ന് ഉറപ്പാണ് എന്ന്. അങ്ങനെ പണിപാളാതിരിക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളായി അറിയപ്പെടുന്ന മധ്യകേരളത്തിൽ തങ്ങളോടൊപ്പം നിൽക്കേണ്ടുന്ന ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്തണം എന്നുള്ള ബോധം അവർക്കുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ സഭാ നേതൃത്വവുമായി ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. താരിഖ് അൻവറിൻ്റെ നേതൃത്വത്തിൽ വിവിധ ക്രൈസ്തവ സഭാ മേധാവികളുമായുള്ള കൂടിക്കാഴ്ചകൾ ഹൈക്കമാൻഡിൻ്റെ അനുമതിയോടെ നടക്കുകയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, യു ഡി എഫിൻ്റെ സംബന്ധിച്ചിടത്തോളം, യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമായി കേരളത്തിൽ അറിയപ്പെടുന്ന മധ്യമേഖല, ആ മധ്യമേഖലയിൽ ക്രൈസ്തവ സഭകൾ ഒന്നടങ്കം യു ഡി എഫിന് കൈയൊഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയായിരുന്നു കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം വിട്ടുപോയതാണ് പ്രശ്നം എന്നൊന്നും വ്യാഖ്യാനിച്ച് രക്ഷപ്പെടേണ്ടതേയില്ല. ക്രൈസ്തവ സഭ ഒന്നടങ്കം പല കോണുകളിൽ നിന്നും ഒരേ സമയം കോൺഗ്രസിനെ ആക്രമിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ പലതായതുകൊണ്ട് തന്നെ അതിൽ തിരുത്തലുകൾ വരുത്തുന്നതിന്, അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് കോൺഗ്രസിന് ഒരുപാട് ഗൃഹപാഠങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ സഭാ തർക്കത്തിലടക്കമുള്ള വിഷയങ്ങളിൽ യു ഡി എഫ് നേതൃത്വം എടുക്കുന്ന നിലപാടുകൾ രണ്ടു സഭകളെയും ഒരുപോലെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ യാക്കോബായ സഭ ആ ഒരു വിഷയത്തിൽ സർക്കാർ തങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. ഓർത്തഡോക്സ് സഭയാണെങ്കിൽ ഇപ്പോൾ തങ്ങളെ സഹായിക്കാൻ ബി ജെ പിക്കാരാണുള്ളത് എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ ബി ജെ പിയോടൊപ്പം അല്പം അനുഭാവം കാട്ടി നിൽക്കുന്നുണ്ട്. പലയിടങ്ങളിലും ബി ജെ പിക്ക് അനുകൂലമായി അവർ വോട്ടും ചെയ്തിട്ടുണ്ട്. ആ അങ്ങനെ ഓർത്തഡോക്സ് സഭ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തതിൻ്റെ ഫലം കോട്ടയം ജില്ലയിലും ഈ ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വാധീനമുള്ള മധ്യകേരളത്തിലെ മറ്റു ചില പഞ്ചായത്തുകളിലുമൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. അവിടെയാണ് കോൺഗ്രസ് നേതൃത്വം ആ ആപത്ത് തിരിച്ചറിയേണ്ടിയിരുന്നത്. ഒരു വിഭാഗം ആളുകൾ, അത് ചെറിയ വിഭാഗമാണെങ്കിൽ പോലും, അവർ ഒന്നടങ്കം ഇടതുപക്ഷത്തേക്ക് തിരിയുമ്പോൾ തങ്ങൾക്കാണത് തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം. മറ്റൊരു വിഭാഗം ബി ജെ പിക്ക് അനുകൂലമായി തിരിയുമ്പോഴും അവിടെയും തിരിച്ചടി കിട്ടാൻ പോകുന്നത് തങ്ങൾക്കാണ് എന്നുള്ള യാഥാർത്ഥ്യം. അത് തിരിച്ചറിയാൻ കോൺഗ്രസ് നേതൃത്വം വൈകി. എന്തൊക്കെ സംഭവിച്ചാലും ക്രൈസ്തവ സഭകൾ അവരുടെ ബഹുഭൂരിപക്ഷവും തങ്ങളോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കും എന്ന ഒരു ചിന്തയ്ക്ക് കൂടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടി വലിയ തിരിച്ചടിയേറ്റത്. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. എവിടെയാണ് തിരുത്തലുകൾ വരുത്തേണ്ടത് എന്ന് അറിയാനുള്ള ഒരു യത്നമാണ് താരിഖ് അൻവറിലൂടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ തലത്തിൽ തന്നെയുള്ള നിലനിൽപ്പിൻ്റെ കൂടി അടിസ്ഥാനമാണ് കേരളത്തിൽ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും. കേരളത്തിൽ കൂടി ഒരു തുടർ ഭരണത്തിലേക്ക് ഇടതുപക്ഷം പോയാൽ അത് കോൺഗ്രസിൻ്റെ കേരളത്തിലെ വേരോട്ടത്തെ പോലും ഇല്ലാതാക്കും എന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനുണ്ട്. ആ അങ്ങനെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ തിരുത്തലുകൾ നടത്തേണ്ടത്. പാർട്ടിക്കുള്ളിൽ നടത്തേണ്ടുന്ന മാറ്റങ്ങളും തിരുത്തലുകളുമൊക്കെ ഒരു വശത്ത്, പാർട്ടി ഇനി എത്ര കേമനെ മത്സരിപ്പിച്ചാലും ഈ പറയുന്ന കോൺഗ്രസിനോടൊപ്പം അടിയുറച്ച് നിന്നിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ മാറി നിൽക്കുകയാണ് എങ്കിൽ അത് കോൺഗ്രസ്സിന് നൽകാൻ പോകുന്നത് വലിയ തിരിച്ചടിയായിരിക്കും. എല്ലായിടത്തും നമുക്കറിയാം ഈ വോട്ടിൻ്റെയൊക്കെ വ്യത്യാസമെന്ന് പറയുന്നത് വളരെ ചെറുതാണ്. 5000ഉം 10000ഉം വോട്ടുകൾ മാറിയാൽ ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ ഗതിവിഗതികൾ മൊത്തത്തിൽ മാറിമറിയും. അപ്പോൾ അത് മാറ്റിമറിക്കാൻ കഴിവുള്ള ശേഷിയുള്ള വിഭാഗങ്ങൾ കോൺഗ്രസ്സിൽ നിന്ന് അകലുന്നു, യു ഡി എഫിൽ നിന്ന് അകലുന്നു എന്നുള്ളത് ആ പാർട്ടിയെയും മുന്നണിയെയും സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ദോഷമെന്ത് എന്ന് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കൃത്യമായി തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്തരമൊരു പുനരാലോചന വേണ്ടി വരുന്നതും സഭാ നേതൃത്വത്തിൻ്റെ മുന്നിലേക്കെത്തി എന്തു തിരുത്തലുകൾ വേണമെന്ന് അവരിൽ നിന്ന് ചോദിച്ചറിയാനുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകുന്നതും.